Hello everyone, assalamu alaikum. Welcome back to our channel NiyazZ. ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉമ്മി കുക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല, ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോയി, അപ്പോൾ അവിടെ നിന്നാണ് ഉമ്മി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, നമ്മുടെ ഗ്രിൽഡ് അൽഫാം ചിക്കൻ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളും ആ റെസിപ്പിയൊക്കെ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഗ്രിൽഡ് അൽഫാം ചിക്കൻ തയ്യാറാക്കാൻ ഞാനിവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരുവിധം വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന അത്ര വലിയ പീസല്ല, എങ്കിലും ഒരുവിധം വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പീസൊക്കെ ഒന്ന് മസാലയൊക്കെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് ഞാനൊന്ന് വരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ചിക്കനാണ്, രണ്ട് വലിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ നമ്മുടെ ഈ ഫുഡ് തയ്യാറാക്കുന്നത് നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടി ഞങ്ങളിതിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ചിക്കനൊക്കെ ഞാനിവിടെ നന്നായിട്ട് വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഈ മസാലയാണ്. ഈ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് ഒരു കാടിൻ്റെ നടുക്കിരുന്നിട്ടാണ് കേട്ടോ, അവിടെ ഒരു റിസോർട്ടിലിരുന്നിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതാ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും നല്ലത്, പിന്നെ ഗരം മസാല, പിന്നെ തൈര്, പിന്നെ രണ്ട് നാരങ്ങയുടെ നീര്, പിന്നെ നമുക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ട് വലിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മസാല തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് നമുക്ക് മസാല തയ്യാറാക്കിയാൽ മതി. ഞാൻ എന്നിട്ട് ഓരോ പീസ് എടുത്ത് ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പുരട്ടി വെക്കുകയാണ്. ആ നമ്മൾ വരിഞ്ഞു കൊടുത്ത ആ ഭാഗത്തേക്കൊക്കെ കൈവച്ച് നന്നായിട്ട് തന്നെ മസാല പിടിപ്പിക്കണം. എന്നാലേ ആ മസാലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് എത്ര നേരം വെക്കാൻ പറ്റുമോ മസാലയൊക്കെ പുരട്ടിയിട്ട്, അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഓരോ പീസും നന്നായിട്ട് തന്നെ ചിക്കനിൽ ഈ മസാല നന്നായി പുരട്ടി നമുക്ക് വെക്കാം. ആ മസാല പുരട്ടി വെച്ചേക്കണം കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്, അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ കണ്ടില്ലേ ഞാനത് പുറത്തിരുന്നാണ് ചെയ്യുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും. അപ്പോൾ നമുക്കിതാ ഈ ചിക്കനൊന്ന് ഒരു അഞ്ച്, ഞങ്ങളിവിടെ ഒരു 5 മണിക്കൂറോളം ശരിക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം. എത്ര കൂടുതൽ സമയം വെക്കുന്നോ അത്രയും ടേസ്റ്റ് കിട്ടും. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം എന്തായാലും വെക്കണം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിച്ചാലോ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഇതാ കണ്ടില്ലേ, മേട്ടൂയിൻ എന്ന റിസോർട്ടിലേക്കാണ്. ഇത് ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറയിലാണ്. അപ്പോൾ ഈ റിസോർട്ട് കാടിന് നടുക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിലേക്കുള്ള വഴിയും ആ യാത്രയൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
അങ്ങനെ ആ 100 വർഷം പഴക്കമുള്ള ആ റിസോർട്ടിലേക്ക് ഞങ്ങൾ രാവിലെ 8 മണിയായപ്പോഴേക്കും എത്തി. അപ്പോൾ അവിടെ ഞങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് അവിടുത്തെ കെയർ ടേക്കറായ ആൻ്റണി ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ റിസോർട്ടിൽ നിന്ന് 250 മീറ്റർ ദൂരെയുള്ള ആ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് ഞങ്ങൾ നടന്നു പോയത്. ഇതൊരു കാടായതുകൊണ്ട് തന്നെ ആനയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് നമ്മുടെ ആൻ്റണി ചേട്ടനും നമ്മുടെ ഒപ്പം ഉണ്ടായി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതും ഒരു മലയുടെ മുകളിലാണ്. രാജപ്പാറ വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നല്ല കാറ്റാണ്, നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല, അത്രയും നല്ല ഫോഴ്സിലാണ് കാറ്റ് വരുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് തമിഴ്നാട് കാണാം. ഇതായി കാണുന്നതൊക്കെ തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളാണ്. ഇവിടത്തെ കാറ്റാണോ കാറ്റ്? ഈ കാറ്റ് നിങ്ങളൊന്ന് അനുഭവിച്ചു തന്നെ അറിയണം, നല്ല രസകരമായ കാറ്റാണ്. അപ്പോൾ നിങ്ങൾ ആ കാറ്റിൻ്റെ ശബ്ദം ഒന്ന് കേട്ടെ. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ ഉച്ചഭക്ഷണം കഴിച്ചു. നല്ല ചൂട് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അതുപോലെ പപ്പടം അച്ചാറ് തൈര് ഒക്കെ കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ ഉച്ചഭക്ഷണം അങ്ങ് തകർത്തു. അങ്ങനെ ഞങ്ങൾ ഊണും ഉറക്കമൊക്കെ കഴിഞ്ഞ് 1-3 മണിയായപ്പോഴേക്കും വീണ്ടും ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു അത്. സന്ധ്യ ആയിക്കഴിഞ്ഞ് അവിടെ ആന ഇറങ്ങാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ റിസോർട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ അവിടെ ചായയും ചായ കൂടിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ തകർത്തു. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ തയ്യാറാക്കാനായിട്ട് റെഡിയായി നിൽക്കണമായിരുന്നു. എല്ലാവരും നല്ല റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു അത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം. ആ ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഗ്രില്ലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രില്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് നമ്മുടെ ഗ്രില്ലിലേക്ക് നമുക്ക് നിരത്തി വെച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴും ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ഈ കനലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ ഈ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുമെന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഈ കനലിൻ്റെ മുകളിൽ ഈ ഗ്രില്ലിൽ ഇങ്ങനെ വെച്ചിട്ട്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചിക്കൻ തയ്യാറാക്കുന്നത്. നമ്മളെപ്പോഴും ഗ്യാസിൽ പാനിലൊക്കെ അല്ലേ നമ്മളിങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് അവിടെ കിടന്ന് വേകുമ്പോഴേക്കും നമ്മുടെ അടുത്ത കാഴ്ചകൾ, അടുത്ത ദിവസത്തെ കാഴ്ചകൾ ഇതാ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ചതുരംഗപ്പാറയിലാണ്. ഇവിടുത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് കാറ്റാടികളാണ്. കാരണം ഇവിടെ തമിഴ്നാട്ടിലേക്ക് കതണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉള്ള കാറ്റാടികളാണ്. നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ പറ്റി. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളവിടെ ഒരു ഉച്ച സമയത്താണ് എത്തിയത്. അവിടെ നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പായത് കാരണം ചൂടത്ര നമുക്ക് അനുഭവപ്പെട്ടില്ല. നല്ല തണുപ്പ് തന്നെയായിരുന്നു. അതോടൊപ്പം കാറ്റും ഭയങ്കരം തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു രണ്ട് സ്ഥലത്തും പോയപ്പോൾ. അപ്പോൾ ഇതാ നമ്മളുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ.
ഇതാ അപ്പോൾ ചിക്കൻ ഇവിടെ ഒരു സൈഡ് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു അരമണിക്കൂറോളം തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല തണുപ്പായിരുന്നു, രാത്രിയായപ്പോൾ തണുപ്പ് നന്നായിട്ട് കൂടി. അപ്പോൾ ആ തണുപ്പുള്ളത് കാരണം കുറച്ച് സമയം പിടിച്ചു ഇതൊന്ന് നമ്മുടെ പാകത്തിനൊന്ന് വെന്ത് കിട്ടാനായിട്ട്. പക്ഷേ എന്നാലും നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്രയും ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ നമ്മളുണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഇതാ രണ്ടുപേരും ഇവിടെ കൊതിയൂറി നിൽക്കുന്നുണ്ട് വെന്തോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ അങ്ങനെ ഒരു പകുതി വേവൊക്കെ ആയി. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഞാനിങ്ങനെ വേവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാ നമ്മളുടെ ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഈ ഒരു പീസ് നന്നായിട്ട് തന്നെ വെന്തതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെന്തോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. എന്നാലും അത് നമ്മുടെ കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. അതായത് കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല വെളുത്തിരിക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ദാ എല്ലാവരും ഇവിടെ കൊതിച്ച് നിൽക്കുകയാണ്. ദാ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ നമ്മളൊരു അധിക സമയം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ മസാലയുടെ ആ ടേസ്റ്റൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ മാഷാല്ലാ നമുക്ക് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ശരിക്കും സന്തോഷമായി ഇതിങ്ങനെ ശരിയായിട്ട് വന്നപ്പോൾ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുത്തു. ഞങ്ങളെല്ലാവരും ചപ്പാത്തിയുടെ കൂടിയാണ് ഇത് കഴിച്ചത്. ഞങ്ങൾ മയണൈസ് ഉണ്ടാക്കി. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ റെസിപ്പിയോടൊപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.